മഞ്ഞനിക്കര തീർത്ഥാടനത്തിൻ്റെ 75-ാമത് വാർഷികം ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ ബാവായുടെ കബറിടത്തിൽ വന്ന് നീണ്ട 7.5 പതിറ്റാണ്ടുകൾ അനേകായിരങ്ങൾ അഥവാ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന സാംസ്കാരിക പൊതുസമ്മേളനത്തിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മഞ്ഞനിക്കരയിലെ പത്തനംതിട്ട ചെല്ലുന്ന അവസരങ്ങളിൽ മിക്കവാറും മഞ്ഞനിക്കര ദേവാലയത്തിൽ പോകാനും കബറിടത്തെങ്കിൽ പോകാനും പ്രാർത്ഥിക്കാനും പരിശുദ്ധ ബാവായുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് മഞ്ഞനിക്കര. നമ്മുടെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, സഭാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം. അവിടെ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ സ്ഥിരമായി വരികയും തീർത്ഥാടനത്തോടനുബന്ധിച്ച് മാത്രമല്ല അല്ലാത്ത അവസരങ്ങളിലുമൊക്കെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടുവാനും ഒക്കെയായി എത്തുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി വളരാനുള്ള അവരുടെ ആഗ്രഹത്തിന്, അതിൻ്റെ പൂർത്തീകരണത്തിന് ഏറ്റവും വലിയ പ്രചോദനമായി മഞ്ഞനിക്കര നിലകൊള്ളുകയാണ്. നീണ്ട 7.5 പതിറ്റാണ്ടുകളിൽ ഈ തീർത്ഥാടനം, അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള തിരുനാൾ ഏറ്റവും ജനപങ്കാളിത്തത്തോടു കൂടി, ജനങ്ങളുടെ അതിൻ്റെ എല്ലാവിധ ചിട്ടവട്ടങ്ങളോടും കൂടി അത് ആചരിച്ചുകൊണ്ട് അത് നടത്തപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യമാണ് അത് അറിയിക്കുന്നത്. ഈ അവസരത്തിൽ പരിശുദ്ധ ബാവായുടെ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആ ഭക്തൻ്റെ പുണ്യശ്ലോകനായിട്ടുള്ള, ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ബാവായുടെ ഓർമ്മകൾ ഈ അവസരത്തിൽ നമുക്ക് വീണ്ടും പുതുക്കാം. ഇവിടെ വന്ന് ഇവിടെ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് നമ്മോട് താതാത്മ്യം പ്രാപിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മയൊക്കെ ആത്മീയമായി ഉണർത്തുകയും വളർത്തുകയും ചെയ്ത ആ പരിശുദ്ധൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് മഞ്ഞനിക്കര തീർത്ഥാടനത്തിനും തിരുനാളിനും എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥന നിറഞ്ഞ ഒരു മനസ്സോടുകൂടി ഈ തീർത്ഥാടനം വരും നാളുകളിൽ അനേകായിരങ്ങൾക്ക്, വരും തലമുറകൾക്ക് ആത്മീയമായി വളരുവാനുള്ള ഏറ്റവും വലിയ ഒരു പ്രചോദനമായി നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. തൃക്കളത്തൂർ നിവാസികൾ കാത്തിരുന്ന ധന്യനിമിഷമാണിത്. മഞ്ഞനിക്കരയുടെ വിശ്വാസ കുന്നുകളിലേക്ക് ഒഴുകുന്ന ഈ ജനസഞ്ചയത്തിൽ ഇവരും പങ്കാളികളാവുകയാണ്.
സുവിശേഷത്തിനു ശേഷം പുതുയുഗം പിറക്കുകയും അതിൽ നിന്ന് പിറവിയെടുക്കുകയും ചെയ്ത പ്രദേശമാണ് ഇന്നത്തെ പുത്തൻകുരിശ്. ഇവിടെ സമാധാന ദൂതനും പത്രോസിന്റെ പിൻഗാമിയുമായ മൊറാൻമോർ ഇഗ്നാത്യൂസ് എലിയാസ് മൂന്നാവൻ ബാവായുടെ നാമത്തിൽ പിറവിയെടുത്ത ചാപ്പലാണ് ഈ കാണുന്ന മാർ ഏലിയ ചാപ്പൽ. ഇവിടെ നിന്നും തീർത്ഥാടകർ മീമ്പാറ, പാങ്കോട്, നീറാമ്പുകൾ വഴി രണ്ടാം മഞ്ഞിനിക്കരയിലെത്തിച്ചേരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച പിറന്നാൽ വൃദ്ധനും യുവാവായിത്തീരും എന്നുള്ളതാണ്. ഈ ദൈർഘ്യമേറിയ യാത്രയിലും ഇവർക്ക് കാവൽ വിശുദ്ധ മോറാനാണ്. വിശ്വാസികളെത്തി അവർക്ക് ദാഹജലം കൊടുത്തിട്ട് വേണം മീമ്പാറയിലുള്ള വിശ്വാസികൾക്ക് വിശുദ്ധന്റെ സന്നിധിയിലേക്ക് നടക്കുവാൻ. അതിനായി അവർ ഈ ദിവസം എല്ലാ തിരക്കും മാറ്റിവെച്ച് അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. തീർത്ഥയാത്രാ സംഘത്തെ ശ്രാപ്പള്ളി സെന്റ് ജോർജ് ചാപ്പലിലേക്ക് സ്വീകരിക്കുകയാണ്. തീർത്ഥയാത്ര ശ്രാപ്പള്ളി സെന്റ് ജോർജ് ചാപ്പലിലേക്ക് ചേരുമ്പോൾ Yeah.
പാങ്കോട്ടെ തമുക്ക് കഴിച്ചാൽ പായിൽ കിടക്കുന്നവനും എഴുന്നേറ്റ് നടക്കും എന്ന പഴഞ്ചൊല്ല് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. മോറാന്റെ നാമത്തിലുള്ള അരിയും പഴവും ശർക്കരയും ചേർത്തുണ്ടാക്കിയ തമുക്കു നേർച്ച ശിശുക്കൾക്കും യുവാക്കൾക്കും വൃദ്ധന്മാർക്കും ച്യവനപ്രാശത്തിന് തുല്യമാണ്. വിശ്വാസത്തോടെ ഈ തമുക്കു നേർച്ചയിൽ സംബന്ധിച്ച് ഈ ദാഹജലവും കുടിച്ച് ഇതാ ആബാലവൃദ്ധം ജനങ്ങളും രണ്ടാം മഞ്ഞിനിക്കരയിലേക്ക് പുറപ്പെടുകയായി. അന്ത്യോക്യായിൽ പത്രോസ്ലേഹാദന്റെ പിൻഗാമിയായി വാണരുളിയ പരിശോധ
പതിനെട്ട് വാദ്യങ്ങൾക്കും മുകളിലായി നിൽക്കുന്ന വാദ്യമാണ് ചെണ്ട. ഈ വാദ്യത്തിനു മുന്നിൽ ഒരു കാലത്ത് നിന്ദ്യമായി കിടക്കുകയും പിന്നീട് വന്ദ്യമായി തീർന്ന് മാനവരാശിയെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത രക്ഷാകരമായ വിശുദ്ധ ശ്ലീപായും മേന്തി നീറാമുകൾ നിവാസികൾ നീറുന്ന മനസ്സുമായി നിലവിളി കേൾക്കുന്നവന്റെ നിലയ്ക്കാത്ത അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ രണ്ടാം മഞ്ഞിനക്കരയിലേക്ക് നീങ്ങുന്നു. ദൈവത്തിന് സ്തുതി. പരിശുദ്ധനായ ഇഗ്നാത്യോസ് ശരിയാസ്ത്രീം പാത്രികീസ് ബാവായുടെ നാമത്തിൽ ബാവായുടെ ചരമ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇപ്രകാരം ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കുന്നതിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ബാവായുടെ നാമത്തിൽ മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയ്ക്കും അതുപോലെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പരമാവധി സഹകരിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. ഞാനൊരു ബാലനായിരിക്കുന്ന നാടുകളിൽ ഏഴാം ക്ലാസ്സിലോ മറ്റും പഠിക്കുന്ന സന്ദർഭത്തിലാണ് പിന്നെ രാത്രിയിൽ ഉണർന്ന് കരയുന്ന അപശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ കരച്ചലിനിടയ്ക്ക് കരച്ചലിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ഭയപ്പെടുമായിരുന്നു. അത്രമാത്രം ഭീകരമായ ഒരു ശബ്ദത്തിൽ കരയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മാതാപിതാക്കളും ബന്ധുപുത്രാദികളും ഇത് കണ്ട് വളരെ ഭാരപ്പെട്ടിരുന്നു. അത് മിക്കവാറും എല്ലാ ആഴ്ചയിലും ഒന്നും രണ്ട് ദിവസം ഉണ്ടാകും. അങ്ങനെ കരഞ്ഞ് സുബോധം നഷ്ടപ്പെട്ട് വായിൽ നിന്ന് നിറയും പതയൊക്കെ വരുന്ന ഒരു വിചിത്രമായ ഒരു അനുഭവമായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു, ചികിത്സകൾ ചെയ്തു, പക്ഷെ രോഗം പൂർണ്ണമായിട്ട് മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ഞിക്കര ഓമല്ലൂർ ബാവായുടെ മധ്യസ്ഥയിൽ എൻ്റെ അമ്മയുടെ അപ്പൻ പിച്ചാനിക്കാട്ട് പാലിക്കൊടുത്ത് വർക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ചാക്കരപ്പറമ്പ് കുരിശിങ്കൽ, അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പാപ്പൻ്റെ നിർദ്ദേശം അനുസരിച്ച് മഞ്ഞിനക്കരയിൽ മൂന്ന് ദിവസം ഭജന ഇരിക്കാനായിട്ട് വഴിപാട് നേരുകയും അങ്ങനെ നേർന്ന് പിന്നീട് ആ നേർന്നതിന് ശേഷം ആ രോഗം വന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. പിന്നീട് മഞ്ഞിനക്കരയിൽ പോയി ഭജനം ഇരുന്നു. പോരാൻ നേരത്ത് എൻ്റെ അമ്മ ബാവായുടെ കവറെങ്കിൽ എന്നെ പ്രത്യേകം പ്രതീക്ഷിക്കുകയും എൻ്റെ മകനെ ഞാൻ നിനക്ക് തരുന്നു, എനിക്ക് പത്തും പലതും ഇല്ല, ഒന്നേ ഉള്ളൂ, പിന്നെ സുബോധമുള്ളവനായിട്ട് വളർത്തുവാനായിട്ട് കർത്താവിൻ്റെ തിരുസനിൽ പ്രാർത്ഥിക്കണം എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. അതിനുശേഷം ആ രോഗം എന്നെ ബാധിച്ചില്ല. 1974 ആ കവറിങ്കിൽ വെച്ച് തന്നെ ഷമ്മാശനായിട്ട് പട്ടം മേടിക്കുവാനായിട്ടുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഇപ്പോഴത്തെ ശേഷം കാതോലിക്ക് ബാവ തിരുമനസുകൊണ്ടാണ് ആ കർമ്മം നിറവേറ്റിയത്. പിന്നീട് ബാവായുടെ തിരുക്കരങ്ങളാൽ വൈദികനായി ഇപ്പോൾ സകല ശുശ്രൂഷിക്കുന്നു. ഈ ബാവായുടെ വലിയ മധ്യസ്ഥയിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഞാൻ എക്കാലവും ബാവായോട് നന്ദിയുള്ളവനായിരിക്കും.
ഈ തീർത്ഥയാത്ര സംഘത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന പോളിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ മംഗളങ്ങളും ബാബായുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു.